ഒട്ടനവധി ആൽബം ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഗായകനാണ് സലീം കോടത്തൂർ. അദ്ദേഹം ആലപിച്ച പാട്ടുകളിലേറെയും ഒരു കാലത്ത് വലിയ രീതിയിൽ വൈറലായവയായിരുന്നു. ഇപ്പോൾ ഗായകൻ സലീം കോടത്തൂർ എന്നതിലുപരിയായി ഹന്നമോളുടെ ഉപ്പയായ സലീം കോടത്തൂർ എന്നാണ് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത്. മകളെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റൊരച്ഛനെ കണ്ടെത്താൻ തന്നെ പ്രയാസമായിരിക്കും. സലീം കോടത്തൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ഹന്നമോളെ കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഉപ്പയെപ്പോലെ നല്ലൊരു ഗായികയാണ് ഹന്നമോളും. ഇപ്പോഴിതാ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും കൈരളി TV 2022 ഫിനിക്സ് അവാർഡ് ഏറ്റുവാങ്ങിയ മകളെക്കുറിച്ച് സലീം കോടത്തൂർ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത്. ഒപ്പം മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും മകൾ പുരസ്കാരം ഏറ്റുവാങ്ങിയതിൻ്റെ വീഡിയോയും സലീം കോടത്തൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ മമ്മൂക്ക പറഞ്ഞ ആ ഡയലോഗ് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. എൻ്റെ മകളുടെ ബലത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഏറെ ആഗ്രഹിച്ച വീതി. ഞാൻ ജീവിതത്തിൽ ഏറെ സ്വപ്നം കണ്ടിട്ടുള്ള വ്യക്തിയാണ് മമ്മൂക്ക. എണ്ണിയാൽ എത്ര വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശം 1500 മാപ്പിളപ്പാട്ടുകൾ പാടിയ വ്യക്തിയാണ്. പക്ഷേ എന്നിട്ടൊന്നും ഇതുപോലൊരു വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ലോകം തെറ്റായി കാണില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മകളുടെ കാലിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചേനെ. ഒരു നിമിഷം പോലും മകളെ ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ല. എന്നും സന്തോഷിക്കുകയും അഭിമാനിക്കുകയുമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത പുണ്യമാണ് എനിക്കിങ്ങനെയൊരു മാലാഖയെ കിട്ടാൻ കാരണം. ആദ്യമൊക്കെ സഹതാപത്തിൻ്റെ കണ്ണുകൾക്കിടയിലൂടെയാണ് എൻ്റെ മകൾ ജീവിച്ചിരുന്നത്. ചില ആളുകൾ ആ സമയത്ത് പറഞ്ഞു, ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, എന്ത് ചെയ്യാനാണ്, അതിനോട് പൊരുത്തപ്പെടണമെന്ന്. ആ ആളുകളെ കൊണ്ട് തന്നെ തിരുത്തി പറയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ദൈവം തന്ന ഭാഗ്യമാണ് എൻ്റെ മാലാഖയെന്ന്. ഒഴുക്കുള്ള പുഴയിലിറങ്ങി ഒഴുക്കിനൊപ്പം പോകുന്നതിന് പകരം ഒഴുക്കിനെതിരെ നീന്തിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കിതക്കുമെങ്കിലും പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് വിധിയോടൊപ്പം സഞ്ചരിക്കാതെ വിധിക്കെതിരെ സഞ്ചരിച്ച് ഇന്ന് എൻ്റെ മകൾ മമ്മൂക്ക എന്ന മഹാനടനൊപ്പം എനിക്ക് കിട്ടാത്ത അവസരം നേടി നിൽക്കുന്നത്. എൻ്റെ മകൾ നൂലില്ലാത്തൊരു പട്ടമായിരുന്നു, ചിറകില്ലാത്ത പട്ടമായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും സുഹൃത്തുക്കളും അവൾക്ക് നൂലും ചിറകുമെല്ലാമായി നിന്നപ്പോൾ അവൾ പറക്കാൻ തുടങ്ങി. ഇപ്പോൾ അവളുടെ ചിറകിലാണ് ഞാൻ പറക്കുന്നത്. എന്നെ അറിയാത്ത ആളുകൾ പോലും ഹന്നമോളുടെ ഉപ്പ എന്ന പേരിൽ എന്നെ ഇന്നറിയുന്നു. മകളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നിർത്താതെ സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും സന്തോഷിക്കുന്നത് എൻ്റെ മകളിലൂടെയാണ്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഹന്നമോളുടെ ഉപ്പയായി ജനിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം, സലീം കോടത്തൂർ പറഞ്ഞു. സലീമിൻ്റെ പോസ്റ്റ് വൈറലായതോടെ പതിവ് പോലെ ചിലർ നെഗറ്റീവ് കമൻറ്റുമായി എത്തി. പുരസ്കാരം ഏറ്റുവാങ്ങും മുമ്പ് ഹന്നമോൾ മമ്മൂട്ടിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. അങ്ങനെ ഒരു രീതി മകളെ ശീലിപ്പിക്കരുതെന്നാണ് പലരും സലീമിനോട് കമൻറ്റുകളിലൂടെ പറയുന്നത്. പക്ഷേ സലീം കോടത്തൂർ ഇത്തരം കമൻറ്റുകളോട് പ്രതികരിച്ചിട്ടില്ല.